ഞായറാഴ്ച ആണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. ഡയാലിസിസ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആൾക്ക് ഡയാലിസിസ് ചെയ്തിരുന്നു, 7 എണ്ണം ചെയ്തു, പിന്നെ അത് നിർത്തി വച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ക്രിയാറ്റിൻ കയറി, കോവിഡ് ജലദോഷം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കോവിഡ് ആണോ എന്ന് സംശയം പറഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതിന് മുൻപൊരു ശ്വാസതടസ്സം വന്നപ്പോൾ ഞാൻ മെഡിക്കൽ ജൂബിലി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, അവർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. കോവിഡ് നോക്കി, കോവിഡ് നെഗറ്റീവ്, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ അഡ്മിറ്റ് ആവണം, ക്രിയാറ്റിൻ കൂടുതലാണെന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി. അതിനിടയിൽ മകൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു 25-ാം തീയതി. ആൽബിൻ്റെ കല്യാണം 29-ാം തീയതി, അതാണ് ഞങ്ങൾ ആദ്യം വെച്ച ഡേറ്റ്. ഇങ്ങനെ കല്യാണം ആയതുകൊണ്ട് പാസ്റ്റർ ബ്രദറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് 25-ാം തീയതിക്ക് ആക്കിയതായിരുന്നു. അവിടെയും തടസ്സം വന്നു, ഞങ്ങൾക്ക് പറ്റിയില്ല ചെയ്യാനായിട്ട്. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും കർത്താവ് സൗഖ്യം തന്നു, വിടിവിച്ചു, ഡിസ്ചാർജ് ആക്കി. ക്രിയാറ്റിൻ കുറയാൻ കാരണം ദൈവം അനുവദിച്ചു. പിന്നെ മകൻ്റെ നിശ്ചയം നാളെ 4-ാം തീയതി ഞങ്ങൾ നീട്ടിയിരിക്കുകയാണ്. നാളെയാണ് ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, അനുവദിച്ചു. പ്രാർത്ഥിച്ച ദൈവദാസന്മാർക്കും കുടുംബത്തിനും സഭയിലെ ഓരോ ദൈവമക്കൾക്കും പ്രത്യേകം എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. മകൻ്റെ ജീവിതത്തിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും, ഇന്നത്തെ കാലത്ത് യൂത്തിനൊക്കെ നമുക്കറിയാലോ നമ്മുടെ പോലെ എന്നുള്ളൊരു വിശ്വാസമല്ലേ. അപ്പം അതുകൊണ്ട് നല്ല ദൈവഭക്തിയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആദ്യം എൻ്റെ രാജ്യവും നീതി നിങ്ങൾ അന്വേഷിക്കണം, അതുകൂട് എല്ലാം നിങ്ങൾക്ക് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആരും അത് അന്വേഷിക്കില്ല, അവരവരെ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. ആ ഒരു ചിന്താഗതി എല്ലാം എനിക്ക് ഈ ഒരു വിശ്വാസത്തിൽ എൻ്റെ മകൾ തലമുറകൾ വളർന്നു വരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. അവൻ കാനഡയിലാണ്, 3-ാം തീയതിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കണേ. 5-ാം തീയതി ഇവിടെ എത്തും. 22-ാം തീയതി സമ്മത കല്യാണവും 27-ാം തീയതി കല്യാണം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയാണ്. ഇതോടൊപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. ദൈവം സൗഖ്യം നൽകിയത് കർത്താവിൻ്റെ സാക്ഷ്യത്തിനായി, മഹത്വത്തിനായി പറയുകയാണ്. നിങ്ങൾക്കറിയാം, ജോയട്ടനന് ക്രിയാറ്റിൻ ലെവൽ കൂടി, എന്നാൽ ദൈവം അതിനെ ഒരു കുഴപ്പമില്ലാതെ സൗഖ്യമാക്കി ഇപ്പം നമ്മുടെ കൂടെ ആരാധനയ്ക്ക് വരുവാൻ കൃപ ചെയ്തു. സ്തോത്രം. നാളെയാണ് ഉറപ്പിക്കൽ. സ്തോത്രം. നമുക്കറിയാം, എപ്പോഴും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ സഭയുടെ ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ കാര്യത്തിലും ദൈവഹിതപ്രകാരം നടക്കുവാൻ, ലോകത്തിൻ്റെ വഴിയിൽ നടക്കാൻ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്കറിയാം അതിൻ്റെ അന്ത്യം ശുഭമായിരിക്കില്ല. പക്ഷെ ഇവിടെ ചിലപ്പോൾ ചില തടസ്സങ്ങൾ, കഷ്ടതകൾ വന്നാലും അന്ത്യം തേജസ്സിന്മേൽ തേജസ്സിലേക്കാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം ജോയിൻ്റെ സൗഖ്യത്തിന് നന്ദി പറഞ്ഞും ഈ ഉറപ്പിക്കലിനെ സമർപ്പിച്ചും. ശ്രീ ജോയ്, വിവാഹിതനാകാനുള്ള ഉറപ്പിക്കൽ നാളെയാണ്. പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. കർത്താവേ, ജോയേട്ടനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരു രക്തത്താൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം സമയായി ചേർന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, ഓ ക്രിയാറ്റിൻ ലെവൽ എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പൂർണ്ണ സൗഖ്യത്തെ അയക്കുന്നതിന് നന്ദി യേശു. യേശുവിന്റെ തിരുരക്ത സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ സ്തോത്രം. താങ്ക് യു ജീസസ്. അങ്ങ് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നാളത്തെ ഉറപ്പിക്കലിന്റെ ആ ഫംഗ്ഷൻ യേശുവെ അങ്ങ് കർത്തൃത്വം ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഷിജോയിനെ യേശുവെ അനുഗ്രഹിക്കണമേ, അങ്ങ് സ്പർശിക്കണമേ, ആത്മാവിൽ അങ്ങേ തിരിച്ചറിയുവാനുള്ള വഴികളെ തുറക്കണമേ. കർത്താവെ, വിവാഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളുടെയും കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഈ വിവാഹത്തെ അങ്ങ് മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം.